പ്രശാന്ത് നീൽ സംവിധാനം ചെയ്ത് യാഷ് അഭിനയിച്ചിട്ടുള്ള KGF 2 എന്ന് പറയുന്ന സിനിമ ഉണ്ടായിരുന്നു. സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ KGF 1 എന്ന് പറയുന്ന സിനിമ എനിക്ക് തോന്നുന്നു അതുവരെ മലയാളത്തിലുള്ള മലയാളി പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ പ്രേക്ഷകർക്ക് തന്നെ യാഷ് എന്ന് പറഞ്ഞ ഒരു നടനെ അറിയത്തില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം കന്നഡ പോലുള്ള ഒരു ചെറിയ ഇൻഡസ്ട്രിയിൽ നിന്നും അതുപോലെ ഒരു മാസ് എൻ്റർടൈൻ പാക്കായിട്ടുള്ള ഒരു സിനിമ കൊണ്ടുവരികയും പിന്നെ എന്താണ് നടന്നതെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അതേ ആ ഒരു പാറ്റേണിൽ വരുന്ന രണ്ടാമത്തെ സിനിമ, അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള സിനിമ, ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അന്യായ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം നമുക്കറിയാം ഇതിൻ്റെ കഥ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും ഇതിൻ്റെ ട്രാക്ക് പോകുന്നതൊക്കെ നമുക്കറിയാം. എങ്കിൽ കൂടി ഓരോരോ സീൻ ബൈ സീന് നമുക്ക് എന്താ പറയുക, ഈ ഗൂസ് ബംസ് വരുന്ന രീതിക്ക് അത്രയ്ക്കും എൻഗേജിങ് ആക്കി, പവർ പാക്ഡ് ആക്കി, എങ്ങനെ ഒരു കൊമേഴ്ഷ്യൽ സിനിമ എടുക്കണമെന്നുള്ളത് എനിക്ക് തോന്നുന്നു പിൽക്കാലങ്ങളിൽ ഇതൊരു റെഫറൻസ് ആയിട്ട് മാറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാര്യം അടുത്ത് തന്നെ റിലീസായിട്ടുള്ള പല സിനിമകളും 250-300 കോടിയൊക്കെ ബജറ്റ് പറയുമ്പോഴും നമ്മൾ തിയേറ്ററിൽ പോയി കാണുമ്പോൾ എന്തിനാണ് ഇതിന് കാശ് മുടക്കി, ഇതിൽ എന്താണ് ഉള്ളത് എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ സിനിമ ഏതാണ്ട് 150 കോടിക്ക് അകത്താണ്, 100 കോടിക്കോ 150 കോടിക്കോ അകത്താണ് ഈ സിനിമ അവർ ചെയ്തേക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ക്വാളിറ്റിയിലുള്ള ഒരു സിനിമ ഇന്ത്യൻ സിനിമയിൽ ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളത് നിസ്സംശയം പറയാൻ പറ്റുന്ന രീതിയിലാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വേറെ ഒന്നും പറയാനില്ല, അധികം വാക്കുകളോ ഒന്നും പറയാനില്ല. കാര്യം ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. ഏതെങ്കിലും ഒരു സീനെ കുറിച്ചോ ആരുടെയെങ്കിലും ഒരു പെർഫോമിനെ കുറിച്ചോ ഒന്നും പറയേണ്ട കാര്യമല്ല, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക, നിങ്ങൾക്ക് ഒരിക്കലും നിരാശ ഉണ്ടാവത്തില്ല, 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ് നിങ്ങളത് ചെയ്യുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ തിയേറ്ററിൽ കണ്ടുകൊണ്ടിരുന്നപ്പോൾ പല ആൾക്കാരും ഇതിലെ യാഷിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയാലും ഇൻട്രോൾ പഞ്ച് ആയാലും ചില ആൾക്കാർ ക്ലൈമാക്സിൽ വരുന്ന ഒരു സംഭവം ആയാലും ഇതിനൊരു ഇൻ പോസ്റ്റ് ക്രെഡിറ്റ് സീനുണ്ട്, അപ്പോൾ അതെന്തായാലും നിങ്ങൾ ഓർത്ത് വെക്കുക. നമ്മൾ ഈ മാർവൽ മൂവീസിലൊക്കെ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ പടം കഴിഞ്ഞ ഉടനെ ഇറങ്ങിപ്പോവാതെ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യുന്ന ആ പോസ്റ്റ് ക്രെഡിറ്റ് സീനും കൂടെ കാണുക, അന്യായ എക്സ്പീരിയൻസ് ആണ്. ഇതെല്ലാം ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരുന്നു. ദയവ് ചെയ്ത് അങ്ങനെയുള്ള ആൾക്കാർ അവർ ഷൂട്ട് ചെയ്യും, കാര്യം അതൊരു മാനസികമായിട്ടുള്ള ഒരു രോഗമാണ്, അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അതേ കണക്കുള്ള സ്പോയിലേഴ്സ് കാണാൻ നിൽക്കാതെ തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യുക. ദയവ് ചെയ്ത് ഇത് OTT വരുമ്പോഴത്തേക്ക് മൊബൈലിലോ അല്ലെങ്കിൽ ഒരു TV ഇട്ട് കണ്ട് കളയേണ്ട ഒരു സിനിമയല്ല, അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് അവരെടുത്തിട്ടുണ്ട്. അത്രയും ക്വാളിറ്റി ഉണ്ട്, ഒരു മസ്റ്റ് വാച്ചിങ് ഫിലിമാണ്, എല്ലാവരും കാണാൻ ശ്രമിക്കുക.